Guys, welcome back to my new video. Another video in the chat. Ragnar, which only one tap or shot at the time, and none of them are going to be able to get the basic card in the day. And it's a basic and I'm going to get sensitivity. Other than all, ear sensitivity comes from it. You can control button, you can fire button, or a teacher button, you can press the middle of the tail, you can dance from it. നിങ്ങൾ അടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രാക്ടീസ് വേണം. നിങ്ങൾ ഇരുന്നിട്ട് അടിക്കാൻ നോക്കുക, വെച്ചിട്ട് ഓക്കെ മാക്സിമം ഇരുന്നിട്ട് അടിക്കാൻ നോക്കുക. നല്ല പോലെ ഹെഡ് ഷോട്ട് പോകുള്ളൂ. മാക്സിമം ഇരുന്നിട്ട് അടിക്കാൻ നോക്കുക. ഇത് കുറച്ച് ലോങ് റേഞ്ചിൽ നിന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നല്ല കടുത്തുനിന്ന് നോക്കി എന്തായാലും ഹെഡ് ഷോട്ട് പോകില്ല. അതങ്ങനെയാണ്. പിന്നെ ഇതൊരു വൺ ടാപ്പ് അടിക്കാൻ നിങ്ങൾ അധികം നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗെയിം പ്ലേ കാണിച്ചറിയാം. എൻ്റെ ഗെയിം പ്ലേയിൽ ഇത് ഫുള്ള് ഹെഡ് ഷൂട്ടൊന്നും ഇല്ലെങ്കിലും നിങ്ങളിത് പഠിച്ചെടുത്താൽ ഫുള്ള് ഹെഡ് ഷൂട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഡ്രാഗിനും റാങ്കിലൊക്കെ എന്താണ് ബൗണ്ടിയിലും കിട്ടും, എയർ ഡ്രോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഗണ്ണാണ് ഇത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൺട്രോളിൽ എയിം പൊസിഷൻ പ്രൊസിഷൻ ഓൺ സ്കോപ്പ് ഇടാൻ ശ്രമിക്കുക. എന്നാൽ കുറച്ചും കൂടി വേഗത്തിൽ ഹെഡ് ഷോട്ട് പോകും. അങ്ങനെ ഇട്ടാൽ ചില കുറച്ചും കൂടി നിങ്ങൾ അങ്ങനെ ഡിഫാൾട്ട് ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഹെഡ് ഷോട്ട് പോകില്ല. അപ്പം ഞാൻ ഡിഫാൾട്ട് ഒന്ന് കാണിച്ചു തരാം. ഡിഫാൾട്ട് ഇട്ടൊന്ന് കാണിച്ചു തരാം. പക്ഷേ ഇതൊരു ഫുൾ ഹെഡ് ഷോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഹെഡ് ഷോട്ടൊക്കെ പിന്നെ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇതൊക്കെ പഠിച്ചു കഴിയാം. ഞാനിങ്ങനെ ഇത് കുറേ കഴിഞ്ഞാണ് പഠിച്ചത്. ഇതൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ട്രിക്ക് നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാക്സിമം ഫയർ ബട്ടൺ ചെറുതാക്കണം കേട്ടോ. നല്ല ഇഷ്യു പെട്ടെന്ന് പോകും. ഓക്കെ, ഞാൻ കൺട്രോൾ ബട്ടൺ ഫയർ ബട്ടൺ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. മുപ്പത് സൈസിലാണ് ഇട്ടത്. ഞാൻ ചെറിയ എൻ്റെ ഇതിപ്പ് ഗെയിം പ്ലേ കാണിച്ചിടും. കണ്ടില്ല, രണ്ട് മൂന്നെണ്ണൊക്കെ ഹെഡ്ഷൂട്ട് പോയി. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാതെ ഇങ്ങനെ ഹെഡ്ഷൂട്ട് അടിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ നോക്കുക. പ്രത്യേകം ഇരിക്കാൻ നോക്കുക. പ്രിസിഷൻ സ്കോപ്പ് കിട്ടുന്ന സമയത്ത് ഇത്രയൊന്നും ഇരിക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വളച്ചു കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഈ ഒരു ഫയർ ബട്ടൺ ഇങ്ങനെ വളച്ചു കൊടുക്കാൻ നോക്കുക. ഓക്കെ, കാണിച്ചു തരാം. ഇങ്ങനെ വളച്ചു കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വൺ ടാപ്പ് എടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇതായിട്ട് ഡ്രാഗപ്പ് ചെയ്യാൻ നോക്കരുത്. ഡ്രാഗപ്പ് ചെയ്താൽ ഹെഡ് ഷോട്ട് പോകും, ബട്ട് അത്ര നല്ലതല്ല. നിങ്ങൾ സുഖമുണ്ടാവില്ല. വൺ ടാപ്പ് അടിക്കണം. വൺ ടാപ്പ് അടിക്കുമ്പോഴാണ് ഒരു രീതിയിൽ ഹെഡ് ഷോട്ട് പെട്ടെന്ന് പോകും. ഡ്രാഗപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഹെഡ് ഷോട്ട് പോകാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇത് എപ്പോഴും യൂസ്ഫുൾ ആവില്ല. പിന്നെ എന്താണ്, ഷോർട്ട് റേഞ്ചിനൊന്നും ഇത് അത്ര യൂസ്ഫുൾ ആവുള്ളൂ. ഒരു മീഡിയം ലെവൽ ദൂരത്തിന് മാത്രമേ ഇത് അത്ര യൂസ്ഫുൾ ആവുള്ളൂ. അല്ലാതെ എപ്പോഴും ഇതൊന്നും യൂസ്ഫുൾ ആവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോ വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം.